യശുമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജിജു, ഇതെന്റെ ഭാര്യ ഷീന ജിജു. ഞങ്ങൾ മാനന്തവാടിയിൽ നിന്ന് വരുന്നു. വയനാട്ടിലാണ് ഞങ്ങൾ. ഞങ്ങളിവിടെ പറയാനായിട്ട് പോകുന്നത് ഒരു ദൗത്യവുമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മിഷനെ പോകുന്നതിനെ കുറിച്ചിട്ടൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെ ഒരു മിഷൻ ഫാമിലി ആയിട്ട് മാറാൻ പറ്റും എന്നുള്ള ഞങ്ങളുടെ ഏതാനും ചെറിയ ചില കുഞ്ഞു ചിന്തകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിന് അവസരം തന്ന തമ്പുരാനെ ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഞാനായിട്ടുള്ള അവസ്ഥയിൽ ഞങ്ങൾക്ക് മിഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അതെ, നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ലൈഫുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ മിഷൻ ഉണ്ടാവും അല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പേഴ്സണൽ മിഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെഷനാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ മിഷൻ. ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്നു, പുള്ളിക്കാരി ഹൗസ് വൈഫാണ്. അപ്പം വർക്ക് ചെയ്യുമ്പോൾ ഈ കൂടെയുള്ള കൊളീഗ്സിന് ഒക്കെ ഒത്തിരി ജോലി മേഖല സ്ട്രഗിൾസും അല്ലാതെ കുറേ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും കുറേ സ്ട്രഗിൾസൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പം അവരറിയാതെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ആരെങ്കിലുമൊക്കെ ഞങ്ങളോട് ഈ ഒരു ഇൻ്റർസെഷൻ ക്യാരിസം പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ട് പലരുടെയും വിഷമങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ നിയോഗമൊന്നും പറയത്തില്ല, ഇന്നൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരെയും കൂടെ ഞങ്ങൾ ചേർത്തിരുത്തിക്കൊണ്ട് അവരുടേതായ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഞങ്ങളും അവരും ഒരുമിച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു മിഷനറി ഒരു മിഷൻ സ്വഭാവത്തിലേക്ക് ആദ്യ ചുവട് വെച്ച് വളർന്നു വരാൻ തുടങ്ങിയിരുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ മിഷൻ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഈ ഒരു കോമ്പൗണ്ടിൽ സെക്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി ഹൗസ് കീപ്പിങ്ങിന് വരുന്ന ക്ലീനിങ് സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവരോടൊക്കെ ഇരുന്ന് സംസാരിക്കും. ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിർത്തി ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ചെന്ന് സംസാരിക്കും. അതുകൂടാതെ ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് എല്ലാം വരുമ്പം പുറത്തൊക്കെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ അവരോടൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കും. അപ്പോൾ അവരവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ പറയുമ്പം മറ്റാരും അറിയാത്ത രീതിയിൽ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഞങ്ങളുടെ തയ്യത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ തയ്യത്തൊക്കെ കളക്ട് ചെയ്യാറും അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളൊക്കെ ഉപയോഗിച്ച കീറിയതൊന്നുമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ പലരിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പം തൃശ്ശൂർ ഹൈവേയുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം ഈ റോഡിലൂടെ ഒരു ദിവസം തന്നെ എത്രയോ ആംബുലൻസസ് കടന്നു പോകാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് പൊതുവെയുള്ള സ്വഭാവമാണ് ഒരു ആംബുലൻസ് കടന്നു പോകുമ്പോൾ ഒരു നന്മാരനെ ചൊല്ലി പിന്നെ ആ രോഗിക്ക് വേണ്ടിയും ആ രോഗിനെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന ഡോക്ടറിന് വേണ്ടിയിട്ടും നല്ല സമയത്തിന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ടും ട്രാഫിക് എല്ലാം ഒഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ടും കറക്റ്റ് മരുന്ന് ലഭിക്കാൻ വേണ്ടി കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ട് ഇപ്പം കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു മക്കളും അത് പ്രാർത്ഥിക്കുന്ന അവർ ഒരു ആംബുലൻസ് പോകുമ്പോൾ അവർ സ്വന്തമായി ഞങ്ങൾ ആരും പറയാതെ തന്നെ അവർ ഒരു നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അവരെയും കൂടെ ഒരു കുഞ്ഞു മിഷനറീസ് ആയിട്ട് എങ്ങനെ വളർത്താം എന്നുള്ളതിൻ്റെ ഒരു ആദ്യ ചുവടുവയ്പ് ഞങ്ങൾ അങ്ങനെയാണ് വെച്ച് തുടങ്ങിയത്. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ദേവാലയം ഉള്ളത് ഒരു റിമോട്ട് ഏരിയയാണ്, ഒരു കാടിൻ്റെ അടുത്തൊക്കെയാണ്, തോൽപ്പെട്ടി എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ സൺഡേ മാത്രമേ കുർബാനയുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഇടവക സംഘങ്ങൾക്ക് ഇടവക സമൂഹത്തിന് ഒരു താമസിച്ചിട്ടുള്ള ധ്യാനം ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവിടുന്ന് ടൗൺ ആണെങ്കിൽ 10-30 കിലോമീറ്ററും അവിടെ പോയാലും അവർക്കിങ്ങനെ താമസിച്ചുള്ള ധ്യാനമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ത്രീ ഡേയ്സിൻ്റെ ഒരു ധ്യാനം സംഘടിപ്പിക്കാനും അതിനായി ഞങ്ങളുടെ ഭവനം തുറന്നു കൊടുക്കാനും ഒക്കെ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനാദ്യം ചെയ്ത പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞങ്ങളുടെ അവിടെ വൺ ഡേ ധ്യാനം നടത്താൻ ഞങ്ങളുടെ വികാരി അച്ഛൻ വില്ലിംഗ് ആവും. ആ ഒരു വൺ ഡേ ധ്യാനത്തിന് വന്ന ഒരാളിങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഇടവകയിൽ ഒരു 3 ഡേയ്സ് ധ്യാനമൊക്കെ വെക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിനൊരു അവസരം ലഭിച്ചു. അപ്പോൾ അവസരം ലഭിച്ചപ്പം അവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു വൈൽഡ് ഏരിയയാണ്, വൈൽഡ് ലൈഫ് ഒത്തിരി ഉണ്ട്.
അപ്പോൾ അവർക്ക് ഇങ്ങനെ കിടന്ന് അല്ലെങ്കിൽ രാവിലെ മുതൽ അന്നുള്ള ജോലി ചെയ്താൽ മാത്രമേ ജീവിക്കാൻ അവർക്ക് പറ്റുള്ളൂ. അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വരുന്ന റിസോഴ്സിനൊക്കെ അക്കമഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ കൗൺസിലിംഗ് ശുശ്രൂഷയൊക്കെ നടത്താൻ പള്ളിയിൽ ഒത്തിരി പരിമിതികളും ലിമിറ്റേഷനൊക്കെ ഉണ്ട്. ഒരു ഇടിഞ്ഞു കൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ഓടിട്ടൊരു ചെറിയൊരു പള്ളിയാണ് ഞങ്ങളുടേത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഞങ്ങൾ പകൽ ഇൻ്റർസെഷൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സഭയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചുവടുവയ്പ് ഇടവകയിൽ ഞങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ ഇങ്ങനെ ജീസസ് യൂത്തിൻ്റെ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോകാനും ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ അവർക്ക് കാണുവാനും അവർ പങ്കെടുക്കാനും അങ്ങനെ അവർക്കൊരു താല്പര്യം ഉള്ളിലൊരു സ്വന്തമായ ഒരു താല്പര്യം ജനിക്കാൻ അവർക്ക് കുറേയൊക്കെ അത് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഇവരെയും കൊണ്ടുപോകും. അപ്പോൾ അവരുടെ കൂടത്തിൽ ഇവർക്കൊക്കെ കാണാനും അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നും പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് അവരെന്തെങ്കിലും സ്നേഹപൂർവ്വം ഞങ്ങളെ നിർബന്ധിച്ചാൽ പോലും അത് ഞങ്ങൾ ഒന്ന് മേടിക്കാത്ത രീതിയിലൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ അവർക്കൊരു മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ വളർത്താമെന്നുള്ളതിൻ്റെ കുഞ്ഞു കുഞ്ഞു പരിശീലനങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾ മിക്കവാറും എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ജോലി ഉപേക്ഷിച്ച് ഒരു മിഷൻ ചെയ്യാനോ അല്ലോ അല്ല കുടുംബത്തോടെ ഒരിടത്ത് പോയി മിഷൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും ഉപേക്ഷിക്കാതെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് മിഷൻ എങ്ങനെ ചെയ്യാം, ജോലിയൊന്നും വിടാതെ അല്ല ജോലിയുടെ കൂടെ തന്നെ മിഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള ഞങ്ങളുടെ വചനത്തിൻ്റെ വീക്ഷണത്തിലൂടെ ഞങ്ങൾക്കൊന്ന് നോക്കാം. അതെ, കുടുംബം ഒന്നിച്ച് എങ്ങനെയൊരു മിഷനറി ഫാമിലി ആയിട്ട് വളരാമെന്നുള്ളതിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 18-ാം അധ്യായത്തിൽ നമ്മളൊരു ചെറിയൊരു കുഞ്ഞൊരു സ്റ്റോറി കാണാനായിട്ട് പോവാണ്. അക്കീല ആൻഡ് പ്രിസില്ല എന്ന് പറയുന്ന ഒരു ദമ്പതികളുടെ കഥയാണത്. അവരെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമാക്കിയിട്ട് നമുക്ക് ആ വചനങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. പൗലോസ്ലിഹ കോറിന്തോസിലെത്തിയ സമയത്ത് അക്കീല എന്ന് പറയുന്ന ഒരു യഹൂദനെ പരിചയപ്പെടുകയാണ്. അപ്പോഴാണ് അക്കീല യഹൂദമതം വിട്ട് സ്വീകരിച്ചവരെല്ലാം ഇറ്റലി വിട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം അക്കീലയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിസില്ലയും കൂടെ കോറിന്തോസിൽ താമസിക്കുകയാണ്. ഈ ഒരു സമയം ആ ദമ്പതികൾ പൗലോസ്ലിഹ അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും പൗലോസ്ലിഹ യേശു ക്രിസ്തുവാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പലരോടും മാതൃപ്രതിഭാഗത്തിലേക്ക് ഏർപ്പെടുന്നു, ഏർപ്പാടും പഠിപ്പും. ഇങ്ങനെയൊരു സമയത്ത് പൗലോസ്ലിഹ പൂർണ്ണമായിട്ട് ഈ ദമ്പതികൾ കുടുംബം ഒന്നിച്ച് അവർക്ക് ഒരു ജോലി അവരവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അവർ ഒരേ തൊഴിൽക്കാരായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ ജോലിയോടുകൂടി അവർ പൗലോസ്ലിഹയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് കാണാം പൗലോസ്ലിഹ അവിടെ നിന്നും അന്ത്യോക്കയയിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു ഫാമിലി പൗലോസ്ലിഹയുടെ കൂടെ അന്ത്യോക്കയയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനുശേഷം പൗലോസ്ലിഹ തിരിച്ചു പോരുന്നുണ്ടെങ്കിലും അവരവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷമാണ് അവർ അപ്പോളോസിനെ പരിചയപ്പെടുന്നത്. അപ്പോളോസ് യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ അപ്പോളോസ് സിനഗോഗിലൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ വീണ്ടും അപ്പോളോസിനെ അവർ അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും അപ്പോളോസിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് യേശുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കാനൊക്കെ അക്കീലയും പ്രശ്നയും തയ്യാറാവുന്നതാണ്. അപ്പോൾ കുടുംബം ഒന്നിച്ച് എങ്ങനെ ഒരു മിഷനറി ചൈതന്യമുള്ള ഫാമിലി ആയിട്ട് മാറാമെന്നുള്ളതിന് നല്ലൊരു മാതൃകയാണ്, ഉദാത്തമായിട്ടൊരു മാതൃകയാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ അക്കീലയും പ്രശ്നയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഒരുപാട് മിനിസ്ട്രീസ് ചെയ്യുന്നുണ്ട്. അവർ ഒരു ജോലി ചെയ്തുകൊണ്ട് വചനം പ്രഘോഷിച്ച് അതായത് മിഷനറി കുടുംബമായിട്ട് മിഷനെ സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് അവരുടെ ഭവനം അവർ തുറന്ന് സ്വാഗതം ചെയ്ത് കൊടുക്കുകയാണ്, മിഷൻ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മളെന്താ കാണുന്നത്, ഒരു ഫോർമേഷൻ കൊടുക്കുകയാണ്. എന്താണ് ഫോർമേഷൻ? അപ്പോളോസിനെ പോലെ കുറച്ചുകൂടെ ജ്ഞാനമുള്ളവനാക്കിയിട്ട് ഫോം ചെയ്ത് അവനെ മറ്റൊരു രീതിയിലേക്ക് വളർത്തി അയക്കുന്ന ഒരു ഫാമിലിയായിട്ട് മാറുകയാണ് ഈ ഒരു അക്കീല ആൻഡ് പ്രിസില്ല എന്ന് പറയുന്നവർ. നമുക്ക് ഒത്തിരി പേർക്ക് മിഷന് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതിനനുവദിക്കുന്നില്ലായിരിക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞങ്ങൾ ജോലിയോടൊപ്പം തന്നെ മിഷന് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. അതായത് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു ഫുൾ ടൈമർ വരുമ്പം അവർക്ക് വേറെ ഏതെങ്കിലും ഭവനത്തിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടില്ല ഉണ്ടാവാം. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് ഫുൾ നാള് അവരെ ഒരു എല്ലാ ദിവസവും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അവരെ ഭവനത്തിലേക്ക് വിളിക്കാനും ഒരു നേരം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവരോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇടപെടാനൊക്കെ അവസരം എടുക്കുമ്പോൾ അതും ഒരു നല്ലൊരു മിഷൻ പ്രവർത്തനം തന്നെയാണ്, ഒരു സംശയവും ഇല്ല.
പിന്നെ പുതിയതായിട്ട് കല്യാണം കഴിച്ച ഫാമിലീനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ സ്വീകരിക്കാം. അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് ചിലപ്പം പാർട്ട്ണർ ജീസസ് ആയിരിക്കത്തില്ല, അപ്പം അവർ അവരായിട്ട് ഇടപഴകാനും അല്ലെങ്കിൽ ഇടയ്ക്ക് അവരുടെ ഭവനത്തിൽ പോകാനും അവരെ വിസിറ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം. അങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അവരെ നമ്മുടെ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിനൊക്കെ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഫോൺ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നു. ഈ ഒരു കോവിഡ് കാലഘട്ടമാണ്, ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന പല ഫാമിലീസും ഉണ്ട്. അപ്പം നമ്മൾ അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് തിരക്കുക. നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അവരെയൊക്കെ ഒന്ന് വിളിക്കാനും അവരുടെ വിഷമതകളൊക്കെ ഒന്ന് കേൾക്കാനും അവർക്കൊരു മെൻ്റൽ സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് നൽകാനൊക്കെ നമ്മൾ കിട്ടുന്നത് അതൊക്കെ നമ്മുടെ ഡേ ടു ഡേ മിഷൻ്റെ ഭാഗമാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യ നാളുകളിൽ ഞങ്ങൾ വീട് തുറന്നിട്ട് കൊടുക്കുകയും പിന്നെ ഫോർമേഷന് വേണ്ടിയിട്ടും ഫാമിലി സ്ട്രീമിന് വേണ്ടിയിട്ടൊക്കെ വീട് തുറന്നിട്ട് കൊടുക്കുകയും പിന്നെ ഓരോ ഫാമിലീസിനെ ഞങ്ങൾ ക്ഷണിക്കുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു സ്മോൾ ഗ്രൂപ്പൊക്കെ തുടങ്ങാൻ ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതിലേക്ക് കുറച്ച് ഫാമിലീസിനെ വിളിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഫുൾ ടൈമേഴ്സിലൊക്കെ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ അവരെ വിളിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവർ സ്റ്റേ ചെയ്യും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓർക്കുവാണ് ഒരു ഫുൾ ടൈമർ ഞങ്ങളുടെ അവിടേക്ക് വന്നു. അപ്പം അവളിങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞോട് പറഞ്ഞു എൻ്റെ മുടി ഒത്തിരി പൊഴിഞ്ഞു പോവാ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വായോന്ന് പറഞ്ഞ് അവളെ വിളിച്ച് അവളുടെ തലയിൽ വെച്ചിട്ട് എണ്ണയെല്ലാം ചൂടാക്കി കൊടുത്ത് മുടിയെല്ലാം ചെയ്ത് കൊടുത്ത് അപ്പോൾ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്ത് പോയൊരു സന്തോഷം. അപ്പം നമുക്കിങ്ങനെയൊക്കെ അവരെ അവർ അവരുടെ നാടൊക്കെ വിട്ട് നമ്മുടെ നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളല്ലാതെ പിന്നെ ആരാണ് അവരെ സ്നേഹിക്കാറല്ലേ. അപ്പോൾ അത് അവരെ നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിലൊരാളെ പോലെ നമ്മളെ ചേർത്ത് പിടിക്കുക. അവരുടെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സോണിലൊക്കെയുള്ള യൂത്തിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ നമ്മുടെ യൂത്തിനെ നമ്മൾ എപ്പോഴും കരുതാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ അവരുടെ കേൾക്കുമ്പോൾ അവരുടെ ഒരു എന്തെങ്കിലും സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ നമ്മളവരെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ എങ്ങോട്ടും അവർ പോകത്തില്ല, വഴി തെറ്റിപ്പോകാൻ ഒരിക്കലും ഇടയാവില്ല. അപ്പോൾ അവരെ നമ്മൾ സ്വാന്തനിപ്പിക്കുമ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു സോണിൽ ഒരു അമ്മ ക്യാൻസറായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് ഞങ്ങളിങ്ങനെ ഞങ്ങളവനൊത്തിരി കരുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അവൻ ഞങ്ങളോട് പറയും ആ ഒരു സമയത്ത് നിങ്ങൾ തന്ന ഒരു സപ്പോർട്ട് ഒത്തിരി വലുതായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒത്തിരി അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ സന്തോഷിക്കുന്ന ദൈവത്തിലാണ് കേട്ടോ, അതൊന്നും ഞങ്ങൾ അങ്ങനെ വേറെ ചെയ്ത കാര്യങ്ങളല്ല. അപ്പം നമുക്കൊരു സ്ഥലത്ത് മെഷീന് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുടുംബം ഒന്നിച്ച് പോകണമെന്നൊക്കെ നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊരു നമ്മളിങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുമ്പം ദൈവം നമ്മളുടെ ആ ഒരു ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു തരുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതുപോലെ തന്നെ ജീസസ് യൂത്തിലുള്ള ചൈൽഡ് സപ്പോർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പം ചൈൽഡ് സപ്പോർട്ടുള്ള ഫാമിലീസിനെ ആ കുഞ്ഞുമക്കളെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കുവാനും അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ അവരെ ഒന്ന് പോയി കാണുവാനും അവർ എങ്ങനെ പഠിക്കുന്നുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി സാധിച്ചെങ്കിൽ ഒത്തിരി നല്ല കാര്യമായിരുന്നു. ഞങ്ങൾ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയുന്ന ചൈൽഡ് സപ്പോർട്ടിലുള്ള പിള്ളേരുടെ വീടുകളൊക്കെ ഞങ്ങൾ സന്ദർശിക്കും. എന്നിട്ട് അവരുടെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കുക. അപ്പം നമ്മൾ കുടുംബം ഒന്നിച്ച് ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒരാൾ പോകുന്നതും നമ്മൾ ദമ്പതികൾ ഒരുമിച്ച് പോകുന്നതും വളരെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ആ സ്നേഹത്തോടെ നമ്മൾ ആ ഭവനത്തിലേക്ക് അവർ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളെ അവർ കേൾക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചെയ്യാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരാനുള്ള വെൽക്കമിങ് കൂടെ ഞങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ കുടുംബമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരും. അത് എല്ലാം നമ്മളിപ്പോൾ ചൈൽഡ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഉണ്ട്, ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ വരും. അപ്പോൾ ഞങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കും. അപ്പോൾ അവരുടെ ഒരു സന്തോഷമൊക്കെ നമുക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെയെല്ലാം നമുക്ക് മിഷനറീസായിട്ട് വളരാനായിട്ട് പറ്റും. കുടുംബം ഒന്നിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജോലിയൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജോലി അപ്പം ഈ അങ്ങനെ നമ്മൾ വളർന്നു വളർന്ന് വരുമ്പം ദൈവം ആഗ്രഹിക്കുന്ന വിധം നമ്മളെ വേറൊരു ദൗത്യവുമായിട്ട് അയക്കും നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമായിരുന്നു അല്ലേ. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിക്കുഞ്ഞി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ അപ്പം ഞങ്ങളെ കേട്ടതിന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ അവസരം തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പം ഞങ്ങളെ കേട്ട് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ.